ആദ്യം മനസ്സിനുള്ളിൽ ഒരു പേടിയാ വരുന്നത്. പാമ്പിരിക്കുന്ന സ്ഥലമാണെന്നാണ്. ഇവിടെ ഇറങ്ങുന്നുണ്ട്, അകത്തൊരെണ്ണുണ്ട്, ഇവിടെ ഇറങ്ങുന്നുണ്ട്, ആ ഭാഗത്തൊരെണ്ണുണ്ട്. വെൽക്കം ടു ദ ലൈലാക് ഫാം. ലൈലാക് ഫാം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ദൂരെ ദൊഡ്ബെല്ലാപൂർ താലൂക്കിൽ ആരുടി എന്ന് പറയുന്ന വില്ലേജിലാണ്. ഇതൊരു 13 ഏക്കർ ഫാമാണ്. നമ്മളിവിടെ നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു വണ്ടർ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല, ഇത് ഒരു ചെതൽപ്പുറ്റാണിത്. നമ്മളെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് ഇതിന്. ഒരാൾ നിന്നാൽ അവരെക്കാട്ടി പൊക്കത്തിലുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. ചെതലിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മൾ ചെതലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇഷ്ടമില്ലായ്മയാണ് വരുന്നത്. കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ ഒക്കെ കടിച്ചു കളയുന്ന തിന്നു കളയുന്ന ഒരു ചെതലെന്ന്. ആക്ച്വലി ചെതല് പ്രകൃതിക്ക് ഏറ്റവും വിഷം വേണ്ട, നമ്മുടെ ഏറ്റവും വലിയൊരു മിത്രമാണ് ചെതല്. ചെതല് എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയിൽ? പ്രകൃതി ഉപേക്ഷിക്കുന്നത് എല്ലാം കുറേ. ഇപ്പൊ ദേ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഈ മരത്തിന്റെ മുകളിലേക്ക് ഇട്ടിരിക്കുന്ന എല്ലാ വേസ്റ്റുകളെയും എത്ര വേഗമാണ് അത് തിന്നു തീർക്കുന്നതെന്നറിയോ? അത് ഈ പുറ്റുകൾ ഉണ്ടാക്കി വെക്കുന്നത് ചെതൽ ഒത്തിരി വേഗമാണ് മൾട്ടിപ്ലൈ ആയി വരുന്നത്. അതിൻ്റെ വീടാണിത്. അത് ചെതൽപ്പുറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിനുള്ളിലൊരു പേടിയാണ് വരുന്നത്. പാമ്പിരിക്കുന്ന സ്ഥലമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഈ ചെതല് വീട് വെച്ചിട്ട് അത് കുറേ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലേക്ക് മഴവെള്ളമൊക്കെ വീണ് അതിന് ഡാമേജ് വരുമ്പോഴാണ് അതിനകത്തേക്ക് ഒരു ഹോളുണ്ടാവുകയും ആ ഹോളുണ്ടാവുമ്പം ഹോളിനകത്ത് എലി പോകും. അപ്പോൾ ആ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് പോകും. ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അവരെല്ലാവരും കൂടി ചേരുമ്പോഴേ നമ്മുടെ ഒരു നേച്ചർ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. പിന്നെ ഒരു ചെതൽപ്പുറ്റ് നമ്മുടെ ഒരു ഭൂമിയിലെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ അത്രയും കൂടുതൽ ചെതൽ ഒരേ സ്ഥലത്തുണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മുടെ ഭൂമിക്കകത്തേക്ക് അത്രയും ഈ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കൊക്കെയും റൂട്ട് വേഗം അകത്തേക്ക് പോകാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മരങ്ങളൊക്കെ വളരാനും റൂട്ട് വേഗം പോകുമ്പോഴാണല്ലോ ഒരു മരം വേഗം വളരുക. അപ്പം അതിനെല്ലാം ഈ ചെതൽപ്പുറ്റ് നമ്മളേക്ക് വളരെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഇതിൽ. പിന്നെ ഇനിയൊന്ന്, ഇതിൻ്റെ മണ്ണ് ഒത്തിരി ഒത്തിരി നല്ലതാണ്. ഈ മണ്ണ് നമ്മൾ എടുത്ത് തേച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കുളിക്കാൻ പറ്റിയാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും അതിനകത്തുനിന്ന് മാറിപ്പോകും. അത്രയ്ക്ക് നമ്മളെടുത്ത് കുറച്ച് വെള്ളവുമായിട്ട് തേച്ചിട്ട് മുഖത്തും ദേഹത്തും ഒക്കെ ഒന്ന് കുളി തേച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നതിന് ശേഷം കഴുകിക്കളയുക. സ്കിൻ എത്ര ഫ്രഷാവും, നമുക്കുണ്ടാകുന്ന കുറേ സ്കിൻ ഡിസീസസ് ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം, ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം, ബോഡി പാക്കായിട്ട് ഉപയോഗിക്കാം. മേഡം, നമ്മുടെ ഈ ഫാമിൽ തന്നെ ഇതേപോലെ ഒരു മനുഷ്യനെക്കാട്ടി പൊക്കമുള്ള ടൈപ്പ് പുറ്റുകൾ എത്രണ്ണം കാണും ഏകദേശം? ഒരു മിനിമം ഒരു 10 എണ്ണമെങ്കിലും കാണും ഇതേലത്തെ. എൻ്റെ ഒരു നാച്ചുറൽ ഫാമർ എന്നുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഫാമറുടെ FD ആണ് ഈ കാണുന്ന ചെതൽപ്പുറ്റികൾ. ഓക്കെ, അതേപോലെ മറ്റൊരു കാര്യം, ഈ നമ്മുടെ പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടുണ്ട് മൺപുറ്റിനകത്ത് നിന്ന് സർപ്പങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്ന് നിൽക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സർപ്പ ആക്ച്വലി നമുക്ക് പാമ്പിനെ കുറിച്ചാണ് നമ്മളപ്പോൾ ആദ്യം വിചാരിക്കേണ്ടത്. പാമ്പെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പേടിയാണ് കൊണ്ടുവരുന്നത്. പാമ്പും ഈ ഭൂമിയിൽ അതിനും ഒരു റോളുണ്ട്, അതിനും ഈ ഇക്കോസിസ്റ്റത്തിനൊരു ഭാഗമാണ്. എലി ആണ് ആക്ച്വലി ഇതിനകത്ത് എലി പോയിട്ട് കൂട് വെക്കുമ്പോൾ ആ എലിയെ പിടിക്കാനായിട്ടാണ് പാമ്പ് വരുന്നത്. അല്ലാതെ എല്ലാ ചെതൽപ്പുറ്റിനകത്തും നിറച്ച് പാമ്പിരിക്കുന്നു, അല്ലെ ചെതൽപ്പുറ്റ് പാമ്പുണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ വെറുതെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇവരത് ഈ ഹോളി കൂടെ അകത്ത് കയറിയിട്ട് പിന്നെ അതൊരു താവളമാക്കി മാറ്റുവാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ അപ്പൊ അതിനകത്ത് അവർക്കൊരു സേഫ് ആയ ഒരു സ്ഥലം കിട്ടുമ്പോ എലി ഉണ്ടാവാം, പാമ്പുണ്ടാകാം, അവരൊക്കെ അവരുടെ സ്ഥലം കണ്ടെത്തുന്നു. അവർക്ക് കൂട് പണിയാൻ പറ്റുന്നില്ലല്ലോ. താവളമാക്കി പിന്നെ അവരൊരു താവളമാക്കി അവരവിടെ ഇരിക്കുന്നു. പുതിയതായിട്ട് പുറ്റ് വരാൻ തുടങ്ങുന്നത് കണ്ട, ഇത് പുതിയതായിട്ടൊരെണ്ണം വരാൻ തുടങ്ങുകയാണ് ഇവിടെ. ഇത് കണ്ട, ഇവിടെ ഇവിടെ ഇറങ്ങുന്നുണ്ട്, അകത്തൊരെണ്ണുണ്ട്, ഇവിടെ ഇറങ്ങുന്നുണ്ട്, ആ ഭാഗത്തൊരെണ്ണുണ്ട്, അകത്തൊരെണ്ണുണ്ട്, മുളങ്കാടിനകത്ത് കണ്ട താഴെ എത്ര വലിപ്പം അതിനുള്ളതൊന്നും ഭയങ്കര വലിപ്പം. നമ്മള് ചെതലില്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാല് ഈ പ്രകൃതി ഉപേക്ഷിക്കുന്ന എല്ലാ മരങ്ങളും അങ്ങനെ കൂനെയായിട്ട് ഈ പ്രകൃതിയിൽ തന്നെ കിടക്കും. ചെതിലില്ലാത്ത ഒരു ലോകത്ത്
ചെതലാണ് ഈ നേച്ചർ ഉപേക്ഷിക്കുന്ന എല്ലാ വേസ്റ്റിനെയും തിന്ന് തിന്ന് മണ്ണിനോട് ചേർക്കുന്നത്. നമുക്കെന്നും ചെതലെന്ന് കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും ഒക്കെയുള്ള ഒരു വികൃത ജീവിയാണ് നമുക്ക്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട, റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് പറയാം ചെതൽ. മേഡം രാവിലെ ഇങ്ങനെ ഇറങ്ങി ഈ നേച്ചറൊക്കെ കണ്ട് ഇങ്ങനെ വരുന്നോട്ടത്, ഈ പ്രൊട്ടക്ഷൻ വരുന്നത് ഈ ഡോഗുകളാണല്ലേ? അതെ അതെ, എനിക്ക് കുറെ പേരുണ്ട്, 9 പേരുണ്ട് എനിക്ക്. ഇതിൽ 4-5 പേര് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഒന്നിന് ഒരു തവണ ഒരു കോബ്ര അതിങ്ങനെ പോകുമ്പോഴേ നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല, ഇവര് കുറച്ചപ്പോഴാണ് അത് കണ്ടത്. പിന്നെ ഒരു തവണ ഒരു വൈപ്പറിന്റെ ഒരു കുഞ്ഞായിരുന്നു, അതും ഇവരാണ് കാണിച്ചു തന്നത് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇവരെല്ലാവരെയും റെസ്ക്യൂ ചെയ്ത് ഉപേക്ഷിച്ച ഡോഗുകളെ ഇവിടെ ഉപയോഗിച്ച് അങ്ങനെ റെസ്ക്യൂ ചെയ്തു. ഇവർക്ക് ഇവിടെ സർവ്വ സ്വാതന്ത്ര്യം, എല്ലാവർക്കും നോക്കാം, ആർക്കും ലീഷും ഇല്ല, ഒന്നുമില്ല, സുഖമായി ഇവിടെ ഓടിക്കളിക്കുന്നു ഇവരൊക്കെ. ഇവന്റെ കാലേ കൂടെ വണ്ടി കയറിയതല്ലേ? ഇതിന്റെ കാലേ കൂടെ വണ്ടി കയറിയതാണ്. ഇതിന്റെ കാല് വയ്യാത്തതാണ്. ഇതിനെയൊക്കെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹമാണ് ഇവർക്കല്ലേ. അവിടെ മേഡത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ഡോഗുകളാ. കണ്ടോ, നോക്കിയേ, ഇപ്പൊ 4 പേര് കൂടെ ഉണ്ട്, മൊത്തം 9 പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ 4 പേര് കൂടുതലുണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും ഇവര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ പാമ്പുകളോ ഒക്കെ വന്നാലും ഇവരാണ് കാക്കുന്നത്. നോക്കിയേ, ഭയങ്കര സ്നേഹമാണ്. ഇതിന്റെ കാലേ കൂടാണ് പിന്നെ കാർ കയറിയത്. ഇതിന്റെ ഒരു മാസം പ്രായമുള്ളപ്പോ, ഇത് റോഡിലായിരുന്നു, ഇതിന് ഒരു മാസം പ്രായമുള്ളപ്പോ ആരോ കാറ് കയറ്റിയിട്ട് അവര് ഒന്ന് നിർത്തിയത് പോലും, നിർത്തിയിട്ട് അവര് നിർത്തിയിട്ട് അവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ എടുത്ത് അങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ആ വണ്ടി ഓടിച്ചു പോയി. അയ്യോ, പിന്നെ ആരോ ഇതിനെ കണ്ട് അവരതിനെ റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്, പിന്നെ അവിടെ നിന്നാണ് ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയത്. ജർമ്മൻ ഷെപ്പേർഡിനെ കാണുന്ന ഇതും അത് തന്നെ, ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തെടുത്തതാണ്, റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾക്ക് തന്നതാണ്. ഒരു മാസം പ്രായമുള്ളപ്പം സിറ്റിയിൽ ആരോ വെച്ചിരിക്കായിരുന്നു, അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണിട്ട് കൈ രണ്ടും ഒടിഞ്ഞുപോയി. ഇതിന്റെ പേര് നൈല എന്നാണ്. കാലൊടിഞ്ഞതാണ്. ഇവിടെ വരുമ്പോ 2 മാസം ഉള്ളപ്പോഴാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോഴേക്ക് കൈ രണ്ടും ഒടിഞ്ഞിട്ട് രണ്ട് കൈയിലും പിന്നെ 3-3 റോഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും 2 റോഡും എടുത്ത് മാറ്റി, 4 റോഡ് അകത്ത് തന്നെയുണ്ട്. ആദ്യത്തെ ഒരു 3-4 മാസം നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഓരോ ഡോഗിനും ഓരോ ഡോഗിനും ഓരോ സ്റ്റോറി ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റോറി അറിയേണ്ടത് എന്റെ കായയുടെയാണ്. ഇതിന്റെ പേര് കായെന്നാണ്, ജർമ്മൻ ഷെപ്പേർഡാണ്. ഞാനും നേരത്തെ പട്ടികളെ ഒക്കെ മേടിക്കുമായിരുന്നു, പട്ടിയുടെ കൂടെയാണ് ജനിച്ചു വളർന്നത്. അന്നൊക്കെ നാടൻ പട്ടികളായിരുന്നു, പിന്നെ ഈ ബ്രീഡ് പട്ടികൾ വന്നപ്പോഴത്തേക്കിനും ഞാനും മേടിച്ചിരുന്നു കുറെ പട്ടികൾ. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് മേടിക്കുമ്പം അതിന്റെ പുറകിലുള്ള ആ ഒരു സ്റ്റോറി അറിയില്ലായിരുന്നു. കായ എത്തിക്കഴിഞ്ഞിടക്കെയാണ് അത് മനസ്സിലാവുന്നത്. ഇത്രയും വലിയൊരു ജർമ്മൻ ഷെപ്പേർഡിനെ അവർ ഈ ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കൂടുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർക്ക് സമയാസമയം അതിനെ ബ്രീഡ് ചെയ്യണം, ആ കുട്ടികൾ വരുമ്പം അതിനെ എടുത്തു വിൽക്കണം. കായ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് കായയുടെ ട്രോമാസ് ഒക്കെ മനസ്സിലാവുന്നത്. അതിന് ആകെ ഒരു സർവൈവൽ സ്കില്ലും ഇല്ല, വെറുതെ ഇങ്ങനെ കുരയ്ക്കാൻ മാത്രമേ അതിനറിയുള്ളൂ. കായക്ക് അതിന് ഈ ചെറിയ പപ്പികളൊക്കെ അതിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണണം. കാരണം ഒരു അമ്മയുടെ അടുത്തു നിന്നല്ലേ ആ കുട്ടികളെ ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ കുട്ടിക്ക് 30,000 to 1.5 lakh rupees വരെ കിട്ടും. അപ്പൊ നമ്മളൊരു പട്ടിയെ കാണുന്നത് ആ ഒരു ആംഗിളിലാണല്ലോ, എനിക്ക് കുറെ പൈസ ഉണ്ടാക്കി തരാനുള്ള ഒരു ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. അതിന്റെ വികാരങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോ കായ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്തു. 5-6 വയസ്സ് ഉണ്ടാവും കായക്ക്. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്തു. വളരെ ഹാപ്പിയായി കായ ഇന്ന് ഫ്രീഡം എന്താണെന്ന് അറിഞ്ഞ്, സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു. കണ്ട, ഇനി ഒരു ചെതൽപ്പുറ്റ് കണ്ടോ, ഇത് കണ്ടോ, മരവും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് വളരുന്ന കണ്ടോ. മരത്തിനങ്ങ് ഒരു കേടുപാടില്ല. ചില മരത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെതൽപ്പുറ്റ് നിൽക്കുന്നത് കാണുമ്പോ ചിലർ വിചാരിക്കും അയ്യോ ചെതല് വന്ന് മരം തിന്നുമെന്ന്. അതിന്റെ മേലെ ഇരിക്കുന്ന ആ ഉണങ്ങിയ പോഷം മാത്രമേ ചെതല് തിന്നുള്ളൂ, അല്ലാതെ മരത്തിനെ തിന്നത്തില്ല. ജീവനുള്ള ഒന്നിനെയും ചെതല് തിന്നത്തില്ല. ദേ കണ്ടോ, ഇനി ഒരു പുറ്റ്.
അതിനകത്തും ഉള്ള വള്ളികളും എല്ലാം ഇങ്ങനെ ചേർന്ന് വളർന്നു നിൽക്കുന്നു. കുറേ ഉണ്ട് ഇവിടെ അല്ലേ? ഒരുപാടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇപ്പൊ അതായത് കണ്ടു നിങ്ങളെ പുറകിൽ കിളിച്ച് വരുന്നുണ്ടോ? പുതിയതായിട്ടൊരു പുറ്റ് വരുന്നത് കണ്ടോ? ഇതുപോലെ പുറ്റുകൾ വരുന്ന അവിടെ ഇവിടെ ഒക്കെ കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഇത്രയും പുറ്റുകൾ ഉള്ളത്? പുറ്റിന്റെ ഉപയോഗം നമ്മളിവിടെ പൂട്ടാറോ കിളക്കാറോ ഒന്നും ഇല്ല അങ്ങനെ. പിന്നെ ഒരു കെമിക്കലും ഒന്നും ഇടാറില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു എൻവയോൺമെന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ ഇത്രയും കൂടുകൂട്ടി ഇവിടെ താമസിക്കുന്നത്. അവർ കൂടുകൂട്ടി താമസിക്കുമ്പോൾ ഇവിടെ ഒരു നല്ല ഇക്കോസിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അവിടെ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രയത്നവും ഇല്ലാത്ത നാച്ചുറലായി അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഫ്ലോ ആയി അതിവിടെ ഉണ്ടാകുന്നു. ദേ ഇവിടെ കാണാം, ഒരു മരത്തിൻ്റെ ഒരു വേര് താഴെ കിടക്കുന്നത് കണ്ടോ? എത്ര വേഗം ഇവരൊക്കെ ഇത് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ? കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴേക്ക് ഇതൊന്നും കാണത്തില്ല, എല്ലാം മണ്ണിൽ ചേർന്നിട്ടുണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ഈ മരത്തേൽ ഇങ്ങനെ ഇത് പുറ്റി കയറി നിൽക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഈ മരം ചെതിന് തിന്നു പോവെന്ന്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. മരം ഈ ജീവനുള്ള ഒന്നിനെ ഈ ചെതിന് തിന്നത്തില്ല. മരത്തിൻ്റെ മേലെ ഈ ഉണങ്ങി ഉണങ്ങി വരുന്ന അതിൻ്റെ ആ ഒരു തോല് വരുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഈ ചെതിന് തിന്നുന്നത്. അല്ലാതെ മരത്തിനെ ഒന്നും ചെയ്യല. കണ്ടോ അവിടെ ഒരു വലിയ പുറ്റി നിൽക്കുന്നത് കണ്ടോ? ഓ, ഇത് ഭയങ്കര വലിപ്പമുള്ളതാണ്. നല്ല വലിപ്പമുണ്ട്. ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് കാരണം അത് അവിടെ ഉയർന്നു പോവല്ലേ. ഇതിനകത്ത് കൂടാനോട് ചെതിലുകൾ കാണും. ചെതിലുകൾ കാണും. ശരിയായിട്ടുള്ള എക്കോസിസ്റ്റം എവിടെയുണ്ടോ, നാച്ചുറലായ ഒരു ഫാമിംഗ് അല്ല, നാച്ചുറലായ ഒരു ജീവിതം എവിടെ ഉണ്ടാവുമോ ആ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള പുറ്റുകളും ചെതലുകളും നമ്മുടെ ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് നമ്മുടെ ഈ കുന്നിൻ്റെ മേലെ ഈ വാച്ച് ടവറിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണ്. ആക്ച്വലി നമ്മുടെ ഈ ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിന്ന് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ചുറ്റി ഇങ്ങനെ കാണാം. അവിടെ അടുത്തൊരു ഗ്രേപ്പ് ഗാർഡനൊക്കെയും കാണാം. പിന്നെ ഇവിടെ നമ്മുടെ ആ പാർട്ടി ഏരിയ കുളം, അങ്ങനെ ഫുള്ളൊരു ഫാമിൻ്റെ ഒരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാടിൻ്റെ പ്രതീതി ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇനിയും കുറേ ചെറിയ മരങ്ങളാണ്, കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഫുള്ളൊരു കാടാവും. പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വെളുത്ത പൂക്കൾ കാണുന്നില്ലേ? ഇവിടെ ഈ പൂക്കൾ ഇവിടുത്തെ ഈ ഒരു വില്ലേജിൻ്റെ മെയിൻ മണി ക്രോപ്പാണ്. സുഗന്ധരാജ എന്ന് പറയും, പെർഫ്യൂം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂവാണത്. പിന്നെ ആ ആ ഒരു ഷെഡിൻ്റെ മേലെ പുല്ല് കണ്ടില്ലേ? അത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വീടുകൾ ഓല മെയ്യുന്നെന്ന് പറയുന്ന പോലെ ഈ വില്ലേജിലുള്ള ആൾക്കാർ വീടിൻ്റെ മേൽക്കൂരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുല്ലാണിത്. ഇതിൻ്റെ പേരിവിടെ ബാദേഹുല്ലെന്നാണ് ഇതിന് പറയുന്നത്. ആ പുല്ല് കൊണ്ടിട്ടാണ് ഇവർ നേരത്തെ വീടിൻ്റെ മേലെ കെട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാനത് ഷീറ്റിൻ്റെ മേലെ ഇട്ടിരിക്കുക. അപ്പോൾ കുറച്ച് ചൂട് കുറയും. അതാണ് സ്വപ്നം. അതാണ് നമ്മുടെ ലൈലാക്ക് ഫാമിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഭയങ്കര വലുപ്പത് പറയുമ്പോ ഇതൊക്കെ നമ്മൾ കാണണം. കണ്ടില്ലേ, ഇവിടെ കിടക്കുന്ന ഓരോ കമ്പിന്റെ പീസുകളും തിന്ന് എത്ര വേഗമാണിത് ആ മണ്ണിലേക്ക് ചേർത്തിരിക്കുന്നത് കണ്ടോ? ഇവിടുത്തെ വേസ്റ്റ് ദേ ഇതൊരു കമ്പായിരുന്നു നേരത്തെ. ആ കമ്പിനെ തിന്നിട്ട് ദേ ഇന്നതൊരു മണ്ണായി, മണ്ണായിട്ട് മാറി കണ്ടോ? ഇതൊരു കമ്പായിരുന്നു. ചെതലൊരു വലിയ സംഭവമാണ്. നമ്മൾ ആരും അതിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല. കണ്ടോ, പൊടിച്ചു ചേർക്കുക. കണ്ടോ,